സ്വന്തമായ ഒരു വീട് നിർമ്മിക്കാൻ ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത നിരവധി എസ് സി എസ് ടി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക ആരെങ്കിലൊക്കെ കണ്ടിട്ട് അവർക്ക് ഉപകാരപ്രദ ആകണിയിലാകട്ടെ കാരണം അറിയാത്തവരായിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ടാവും കാരണം നമ്മൾ കൈത്താങ്ങലൂടെ ദിവസവും നമ്മൾ ഈ വിഷയങ്ങളൊക്കെ നേരിട്ട് കാണുന്നവരൊക്കെ അറിയിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളതും നിങ്ങൾ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി എസ് ടി ഓഫീസുകളിൽ നിലവില് ലൈഫ് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ നൽകിയവരിൽ ഭൂമി ഇല്ലാത്ത വീട് നിർമ്മിക്കാൻ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി അനുവദിക്കുന്ന ഒരു പ്രവൃത്തിയുടെ കാര്യങ്ങൾ ഇപ്പം നടന്നു വരുന്നുണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷ നൽകിയിട്ടുള്ള എസ് സി എസ് ടി കുടുംബമാണെങ്കിൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എസ് സി എസ് ടി പ്രൊമോട്ടറയോ അല്ലെങ്കിൽ വാർഡ് മെമ്പറേയോ ബ്ലോക്ക് മെമ്പറേയോ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബന്ധപ്പെടണം അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി എസ് ടി ഓഫീസുമായിട്ട് ബന്ധപ്പെടണം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വില്ലേജിൽ നിന്നുള്ള സാക്ഷ്യപത്രങ്ങൾ കാരണം സ്വന്തം പേരിൽ ഇല്ല എന്നുള്ള സാക്ഷ്യപത്രം അതേപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇത് രാജ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളും പ്രോസസ്സിങ്ങും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം അനുവദിച്ചു കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം അനുവദിച്ച് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ കൈത്താങ്ങിലൂടെ ദിവസവും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വീടുകൾ നമ്മൾ കയറി ഇറങ്ങി ദിവസവും നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു പരിമിതി ഉണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാക്സിമം കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുക കാരണം ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മുടെ ചുറ്റിലും ഒരുപാട് പേര് ഇപ്പോഴും അറിയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കാരണം നമ്മൾ ഞാൻ ഇന്ന് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല കേൾക്കുന്നില്ല എന്ന് പറയുന്ന നിരവധി പരാതികളാണ് നമുക്ക് ദിവസവും കൈത്താങ്ങിലൂടെ കേൾക്കാറുള്ളത് കാരണം നമ്മൾ ഏറ്റവും അടിത്തട്ടിലെ താഴെത്തട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് നമ്മൾ ദിവസം കയറി ചെല്ലുകയാണ് സാഹചര്യം മനസ്സിലാക്കുകയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങളും അതേപോലെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കൈത്താങ് പ്രവൃത്തി ഇതാണ് പൊളിറ്റിക്സ് രാഷ്ട്രീയം ഇതാണ് അപ്പൊ ഇതാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക